നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ബാർ മാഗ്നറ്റ് ആണ്. അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആ മാഗ്നറ്റിന് ചുറ്റും ഒരു കോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യുക. ഇവിടെ നമ്മളൊരു സ്ഫിയർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് ശ്രദ്ധിക്കുക. ഒരെണ്ണം പുറത്തേക്ക് പോകുമ്പോൾ ഒരെണ്ണം അകത്തേക്ക് പോകുന്നു. ഇനി ഈ ഇക്വേഷൻ നോക്കൂ. ഇൻറ്റിഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു സീറോ. ആദ്യം നമുക്ക് എൽ എച്ച് എസ് എന്താ നോക്കാം. അതായത് ഇൻറ്റിഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എ, ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പെർ ഏരിയ. അതേ ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ആ സർഫസിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം. അത് സീറോ ആയിരിക്കും എപ്പോഴും. ഇവിടെ നോക്കൂ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നേരെ തിരിച്ച് ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സീറോ ആണ്. ഇത് തന്നെയാണ് ഈ ലോയും പറയുന്നത്. അതായത് മാഗ്നറ്റിക് മോണോപോൾസ് ഇല്ല എന്നതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. അതായത് നോർത്തും സൗത്തും നമുക്ക് വേറെ കിട്ടാൻ പറ്റില്ല. ഒരു മാഗ്നറ്റ് മുറിച്ച് കഴിഞ്ഞാൽ ആ മുറിച്ച കഷ്ണത്തിന് തന്നെ ഒരു നോർത്തും സൗത്തും ഉണ്ടായിരിക്കും.